വഴിമാറൻ കൂട്ടാക്കാതെ നിൽക്കുന്ന പഴയ പടക്കുതിരകൾ കോൺഗ്രസിനൊരു ഭാരം തന്നെയാണ്. അത് മറ്റാരും പുതുതായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. ഇവരെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് പലപ്പോഴും യുവജനതയെ കോൺഗ്രസ് പാർട്ടി തഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഴിമാറൻ കൂട്ടാക്കാത്ത പഴയ പടക്കുതിരകളായ കെ സുധാകരനും വി ഡി സതീശനും രണ്ടു വഴിക്കാനെന്നത് കോൺഗ്രസിൽ പരക്കെ പാട്ടാണ്. ഏവർക്കും അതറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇതാ, സതീശനുമായി സ്ഥിരം അടിയാണെന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയും മാധ്യമങ്ങളുമാണ്. ഇതാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരു എളുപ്പമില്ലാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഗ്രൂപ്പ് തർക്കങ്ങൾക്കും അപ്പുറം രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാവി ഇല്ലാതാക്കുകയാണ്. അത് സി പി എമ്മിന്റെ കാര്യവുമില്ല. ഈ അവസരത്തിലാണ് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ഒരു വിശദീകരണ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വൈറലെന്നല്ല, ഏവരും കളിയാക്കി ചിരിക്കുകയാണ് അത് വായിച്ചിട്ട്. പാർട്ടി തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. ആ അവസരത്തിലാണ് താനും സതീശനും തമ്മിൽ ഒരു തർക്കവുമില്ല എന്ന് സുധാകരൻ തുറന്നു പറഞ്ഞ് എല്ലാ വിഷയങ്ങളും മറന്നുപോകുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മാധ്യമങ്ങളെയും സുധാകരൻ പഴിയായിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും താനുമായി അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നു എന്ന പ്രചരണങ്ങൾ വെറും മാധ്യമ സൃഷ്ടിയാണെന്നാണ് ഇപ്പോൾ സുധാകരന്റെ വിശദീകരണം. ഒട്ടും മനസ്സിലാകുന്നില്ല ഇതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെന്നുള്ള സുധാകരന്റെ ആ ഒരു വിശദീകരണവും. കോൺഗ്രസിന്റെ വിജയത്തിൽ അസംതൃപ്തിയുള്ള ചില മാധ്യമങ്ങളാണ് അതിന്റെ പിന്നിലെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുന്നുണ്ട്. സി പി എമ്മിനിട്ട് സുധാകരൻ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഇപ്പോൾ നേരെ എതിരെ ആലോചിച്ചു കൂട്ടുകയാണ്. കാരണം മുഖ്യമന്ത്രിക്ക് സുധാകരന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നടക്കാനാണല്ലോ സമയം. വേറെ ഒരു ജോലിയുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. സുധാകരൻ പറയുന്ന കേട്ടാൽ അങ്ങനെ തോന്നും. കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്നും പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്ന സുധാകരൻ അത് എല്ലാ കാലത്തും ഉള്ളതാണ്. അതുകൊണ്ട് അതിലൊരു വിഷയവുമില്ല, പുതിയൊരു വാർത്തയല്ല മാധ്യമങ്ങൾക്ക് എന്നതിനെ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. കെ പി സി സിക്കെതിരായി വി ഡി സതീശൻ പ്രസംഗിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വയനാട്. ഈ വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത് വി ഡി സതീശന്റെ ഒപ്പമുള്ള നേതാക്കളാണെന്ന് ചൂണ്ടിക്കാട്ടിയത് സുധാകരൻ ഇപ്പോൾ ഈ പടപുറപ്പാടെല്ലാം നടത്തിയത്, ഹൈക്കമാൻഡിന്റെ പരാതി നൽകിയത്. ഇതിനിടയിലാണ് താനും പ്രതിപക്ഷ നേതാവുമായി ഒരു പ്രശ്നവുമില്ല എന്ന തരത്തിൽ ഇപ്പോൾ ഇത് അവർ പോസ്റ്റ് ഇട്ടയക്കുന്നത്. ഇതിലേത് വിശ്വസിക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ് സുധാകരന്റെ പോലെ അണികൾ. സുധാകരന്റെ കുംഭസാരം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം. അത് വ്യക്തമാണ്. തന്നോട് നേതാവിനും തർക്കമില്ലെന്നും താൻ വിമർശനത്തിന് അതീതനല്ലെന്നുമാണ് സുധാകരൻ കുംഭസാരത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ടിയുടെ സാധാരണ അണികൾക്ക് പോലും തന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ടെന്ന് സുധാകരൻ ഇപ്പോൾ പറയുന്നു. നേരത്തെ എന്താ പറഞ്ഞു? ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനാണ് അധികാരി, ഞാൻ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് നടക്കുള്ളൂ, വി ഡി സതീശൻ ഇടപെടേണ്ട കാര്യമില്ല, ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത് എന്നാണ് സുധാകരൻ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ആഴ്ച. കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിൽ സി പി എമ്മും പിണറായി വിജയനുമാണെന്ന് വീണ്ടും ആവർത്തിക്കുന്നു സുധാകരൻ. താൻ അധ്യക്ഷനായ ശേഷം പാർട്ടിക്കുള്ളിൽ ഉണ്ടായ നേട്ടങ്ങൾ അതടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകരോട് വളരെ വൈകാരികമായി സുധാകരൻ ആ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടയക്കുന്നത്. പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലും നേതാക്കൾക്കിടയിൽ പിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലും നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് മാധ്യമങ്ങളുടെ കുറ്റമായാണ് ഇപ്പോൾ സുധാകരൻ കാണുന്നത്. പാർട്ടി നടപടികൾ അത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ആരാണ്? അവർക്കെതിരെ അവരെ കണ്ടെത്തി നടപടിയെടുക്കാനാണ് ഹൈക്കമാൻഡ് കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെയാണ് സുധാകരന്റെ ഈ തലതിരിഞ്ഞുള്ള മലക്കം മറിഞ്ഞുള്ള പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം ആവർത്തിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നിൽ എത്തുമെന്നാണ് ഹൈക്കമാൻഡിന്റെ പ്രതീക്ഷ. പക്ഷേ കേരളത്തിൽ കെ പി സി സിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ല. സുധാകരൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ, ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്നാമതെത്തുമെന്ന്. പക്ഷേ അടി മൂത്തു തന്നെ നിൽക്കുകയാണ് പഴയ പടക്കുതിരകൾ തമ്മിൽ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഒരു സമവായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ പറയും ഇല്ല എന്ന്, സുധാകരൻ ഔദ്യോഗികമായി പറയും സമവായമുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. പക്ഷേ ഇപ്പോഴും രണ്ട് നേതാക്കളും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് മാത്രം. എന്നിട്ട് പഴിമൊത്തം സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. അതാണ് സുധാകരന്റെ പണ്ടേയുള്ള തന്ത്രവും.